CPM രാജിനിർദ്ദേശം തള്ളിയ തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ LDF പിൻവലിച്ചു. കൈക്കൂലിക്കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെയാണ് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെട്ടത്. രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച ചെയർമാനെതിരെ സമരം ചെയ്യുമെന്നും LDF നേതൃത്വം വ്യക്തമാക്കി. തൊടുപുഴ നഗരസഭയിലെ രാഷ്ട്രീയം ദിവസങ്ങൾ കഴിയും തോറും കുഴഞ്ഞുമറിയുകയാണ്. കൈക്കൂലിക്കേസിൽ പ്രതിയായ LDF പിന്തുണയുള്ള നഗരസഭാ ചെയർമാനോട് രാജിവെച്ചൊഴിയുവാൻ CPM ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം ചെയർമാൻ പരസ്യമായി തള്ളി. ഇതോടെയാണ് LDF കൗൺസിലർമാർ ചെയർമാനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. CPM നിർദ്ദേശത്തെ ചെയർമാൻ സനീഷ് ജോർജ് തള്ളിക്കളഞ്ഞതും അവധി അപേക്ഷ നൽകിയിരിക്കെ നഗരസഭാ ഓഫീസിലെത്തി ഫയലുകൾ ഒപ്പിട്ടതുമെല്ലാം LDF നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സനീഷ് ജോർജ് ഉൾപ്പെടെ LDFന് 14, UDFന് 12, BJPക്ക് 8 അംഗങ്ങളാണ് തൊടുപുഴ നഗരസഭയിലുള്ളത്. അംഗബലമില്ലാത്തതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ചെയർമാനെ പുറത്താക്കാൻ LDFന് കഴിയാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിച്ചതെന്ന് CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യമാണ് ഐക്യകണ്ഠേന തീരുമാനം എടുത്തിരിക്കുകയാണ്. പിന്തുണ പിൻവലിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 13 കൗൺസിലർമാർ വോക്കായി ഇരുന്ന് തുടർന്നു വരുന്ന വിഷയങ്ങളിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നത് വരെ സമര പരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് UDFും BJPയും സമരം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ LDF കൂടി സമരം ശക്തമാക്കുന്നതോടെ നഗരസഭയും കൗൺസിൽ യോഗവും ഉൾപ്പെടെ കലുഷിതമായേക്കും.